എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് യുവിന്റെ ഫോട്ടോഷൂട്ട് നടത്താനായി ഒരു ഫോട്ടോഗ്രാഫറെയും കൂട്ടി മാനേജർ വന്നപ്പോൾ യുവിന്റെ കൂടെ അവന്റെ അപ്പാർട്ട്മെന്റ് ചെങ്ങും ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട് നടത്താതെ ആ ഒരു ഫോട്ടോഗ്രാഫറിനോട് പിന്നെ വിളിക്കാം, യു ഇപ്പൊ കുറച്ച് ബിസിയാ, പൊക്കോളാനായി പറഞ്ഞു പറഞ്ഞു വിടുന്നു. അങ്ങനെ പിന്നീട് യുവിനെ നോക്കുമ്പോ യു വളരെ ഡ്രിങ്ക്സ് അടിച്ച് അത് ലെക്ക് ഇട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഇങ്ങനെ പോകുന്ന കാര്യം മറച്ചു വെച്ച് അതിനുവേണ്ടി ചെങ്ങിനോട് യു വഴക്കിട്ട് പോയ കാര്യങ്ങളെ പറ്റി ഇപ്പൊ ചെങ്ങും യുവും സംസാരിച്ചപ്പോ അത് വീണ്ടും അവർക്കിടയിൽ വഴക്കിലേക്കാണ് വന്നു നിന്നത്. ചെങ് യുവിനോട് വഴക്കിട്ട് പോയി. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ യുവിനെ പി എയും മാനേജറും കൂടി ചെന്ന് കാണുന്ന ടൈം യു തന്റെ അടുത്തുള്ള മാനേജർ ചെങ്ങാണെന്ന് കരുതി ഐ ലവ് യു, നീ എന്നെ ഇട്ടിട്ട് പോവരുത് എന്നെല്ലാം സംസാരിക്കുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മുന്നേ പോയ ആ ഫോട്ടോഗ്രാഫർ മടങ്ങിയെത്തുന്നു. അയാളാകട്ടെ ഇവരിങ്ങനെ ഉള്ളതിന്റെ ഫോട്ടോ എടുക്കാണ്. അത് കാണുന്ന മാനേജർ എടോ തന്നോട് പോകാൻ പറഞ്ഞതല്ലേ, ഇത് താനന്ത്രി വീണ്ടും വന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതെന്ന് മാനേജർ ദേഷ്യപ്പെടുമ്പോ എന്തായാലും ഇത് ഞാൻ പാട്ടാക്കാൻ പോവാ. ഒരു കെ പോപ്പ് താരത്തിന് അയാളുടെ മാനേജറോടുള്ള ക്രഷ് എല്ലാരും അറിയട്ടെ. അതും വയസ്സിന് മൂത്ത മാനേജർ ആണല്ലോ എന്നല്ല, ഫോട്ടോഗ്രാഫർ സംസാരിക്കുമ്പോ മാനേജർ അയാളെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഈ സമയം ഇവർക്കിടയിലും നടക്കുന്ന സംസാരം കേൾക്കുന്ന യു ആരുടെ എന്റെ ഗേൾ ഫ്രണ്ട് എന്നെ ബുള്ളി ചെയ്യുന്നതെന്ന് ചോദിച്ച ഫോട്ടോഗ്രാഫറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ അപ്പൊ കൺഫേം നിങ്ങൾ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും അല്ലേ, ഇത് ഞാനൊരു ട്രെൻഡിങ് ന്യൂസ് ആക്കി എല്ലാവരും അറിയിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുമ്പോ വീണ്ടും യു ആ ഒരു ഡ്രിങ്ക്സിന്റെ ലഹരിയിൽ ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത്രയ്ക്കായോ എന്ന ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഇനി ബാക്കി കാര്യമുള്ളെന്ന് ഫോട്ടോഗ്രാഫറും കാലിയതുള്ളാണ്. അങ്ങനെ എന്തായാലും യുവിനെ പറ്റി മാനേജറിനെയും ചേർത്ത് ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ആവുന്നു. കോളേജിൽ ഇവരുടെ പഠനം അവസാന ഭാഗത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്. അത് എല്ലാവരും അറിയുന്നു. യുവിന്റെ കോളേജിലുള്ള എല്ലാവരും തന്നെ ഇത് കണ്ട് ഷോക്കാവുന്നു. ഏറ്റവും കൂടുതൽ ഞെട്ടുന്നത് ചെങ്ങാണ്. കാരണം യുവിന് അവളെയാണ് ഇഷ്ടമെന്ന് അവൾക്കറിയാം. പക്ഷെ എന്തുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു ന്യൂസ് വന്നു എന്ന് അവൾക്കറിയില്ല. ഇതേസമയം മാനേജറും ആകെ പ്രശ്നത്തിലാണ്. യുവിനോട് ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോകരുത്, കോളേജിൽ പോയാൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നൊക്കെ പലതവണ ഉപദേശിച്ചിട്ടും അവൻ അത് അനുസരിക്കാത്തതിന്റെ പേരിൽ ഇപ്പോ അവന്റെ മാത്രമല്ല ഈ മാനേജറിന്റെയും ഇമേജ് ആണ് പ്രശ്നത്തിലായിരിക്കുന്നത്. നീ കാരണം ഇപ്പൊ ഞാനും പ്രശ്നത്തിലായില്ലേ, എല്ലാം കുളവായി, കോൺട്രാക്ട് ഒക്കെ എല്ലാരും ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പോ വീണ്ടും നമ്മൾ എന്നാ പച്ച പിടിക്കുക എന്നൊക്കെ മാനേജർ സങ്കടപ്പെടുമ്പോ അതൊന്നും തന്നെ യു ശ്രദ്ധിക്കുന്നേയില്ല. അവൻ അവിടെ ഇരുന്ന് വീണ്ടും ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഇവരുടെ സിഇഒ വിളിക്കുന്നത്. അങ്ങനെ ഏജൻസിയുടെ സിഇഒയെ കാണാനായി മാനേജർ പോകുമ്പോ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഇഷ്ടമാണെന്നത് സത്യമാണോ കള്ളമാണോ എന്ന് എനിക്കറിയണ്ട, അത് പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ അതുമൂലം ഇപ്പോ നമ്മുടെ സ്ഥാപനത്തെ തന്നെ ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങളായ സ്ഥിതിക്ക് അതിൽ ഞാൻ നിന്നെ തെറ്റു പറയൂ. കാരണം നീ യുവിന്റെ മാനേജറാണ്. നിങ്ങളെ പറ്റി ഇപ്പോ പുറത്തു വന്നിരിക്കുന്ന വാർത്ത അത് സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും അത് പുറത്തു വരാതെ ശ്രദ്ധിക്കേണ്ടത് നിന്റെ ചുമതലയായിരുന്നു. പക്ഷേ അതിൽ നീ ഫെയിൽ ആയതുകൊണ്ട് തന്നെ നിനക്കെതിരെ നടപടി എടുക്കാതിരിക്കാൻ വേറെ നിർവാഹമില്ല എന്ന് പറഞ്ഞ് മാനേജറെ സിഇഒ സസ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് യുവിന്റെ അടുത്തേക്ക് എത്തിയ മാനേജർ അവരുടെ അവസ്ഥ എല്ലാം വിശദീകരിക്കുന്നു. യു കാരണം അവർക്കിപ്പോ ജോലിയും പോയി, നാണവും കെട്ടു നിൽക്കുന്നു എന്നെല്ലാം ദേഷ്യപ്പെടുന്ന മാനേജർ യു കഴിഞ്ഞ ഒരു വർഷം എവിടെയായിരുന്നു എന്ന് ഇതുവരെ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും യുവിന്റെ മാനേജർ എന്ന നിലയ്ക്ക് യു ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ താനാണ് ഉത്തരവാദി. പക്ഷെ യു തന്നോട് യാതൊന്നും പറയാതെ സ്വന്തം ഇഷ്ടത്തിനാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ആരും അറിയുന്നില്ലല്ലോ എന്നെല്ലാം മാനേജർ ആകെ സങ്കടപ്പെടുമ്പോ അത് സത്യമാണല്ലോ എന്ന് മനസ്സിലാക്കുന്ന യു തന്റെ മെഡിക്കൽ റെക്കോർഡ്സ് മാനേജറെ കാണിക്കുന്നു. എനിക്ക് സ്ട്രെസ് ഡിസോർഡറും ഇരുട്ടിനെ പേടിയാവുന്ന കാര്യങ്ങളും ഒക്കെയുണ്ട്. അതെന്റെ കരിയറിനെ ബാധിക്കുമെന്നതുകൊണ്ട് ഞാനത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈവൻ എന്റെ കാര്യങ്ങളെല്ലാം അറിയാമെന്ന് മറ്റുള്ളവർ വിചാരിക്കുന്ന എന്റെ മാനേജർക്ക് പോലും അത് അറിയില്ലായിരുന്നു. ഞാൻ അതിന്റെ എല്ലാം ട്രീറ്റ്മെന്റിന് വേണ്ടിയായിരുന്നു പോയിരുന്നത്. കൂടാതെ നിങ്ങളോട് പറയാത്ത മറ്റൊരു കാര്യം, അത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും, എനിക്ക് ചെങ്ങനെ ഇഷ്ടമാണ്. ഇതൊക്കെയാണ് ഞാൻ നിങ്ങളോട് മറച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ എന്നെല്ലാം യു വിശദീകരിക്കുന്നു. ഇതേ സമയം ആ ഒരു ഫോട്ടോഗ്രാഫർ യുവിന്റെ മാനേജറിന്റെ ഫോട്ടോ തെറ്റായ ക്യാപ്ഷൻസോടുകൂടി വൈറലാക്കി റൂമർ ഉണ്ടാക്കിയത് പോരാതെ ഇപ്പോ യു തന്നെ തല്ലിയെന്നെല്ലാം പറഞ്ഞ് വീഡിയോയും ഇട്ടിരിക്കുന്നു. ഇതെല്ലാം കാണുന്ന ചെങ്ങിനും കൂട്ടുകാരികൾക്കും ഈ ഫോട്ടോഗ്രാഫർ കള്ളം പറയുകയാണെന്ന് മനസ്സിലായിരിക്കുന്നു. അവർ വേഗം തന്നെ സത്യം പുറത്തു കൊണ്ടുവരാൻ യുവിനെ സഹായിക്കാനായി തീരുമാനിക്കുന്നു. അതിനായി ചെങ് യുവിനെ കാണാനായി അവന്റെ താമസ സ്ഥലത്തേക്ക് ചെല്ലുമ്പോ അവിടെ പുറത്ത് ഒരുപാട് പേർ പ്രക്ഷോഭം നടത്തി യുവിനെതിരെ മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ കള്ളക്കളികൾ പുറത്താക്കാനായി ശ്രമിച്ച ഒരു ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്തു അല്ലേ എന്ന കുറ്റപ്പെടുത്തലുകളോടുകൂടിയാണ് അവരെല്ലാം അവിടെ നിൽക്കുന്നത്. ചെങ് നേരിട്ട് അകത്തേക്ക് കയറി പോകാതെ ഇത് കണ്ട് അവിടെ നിന്ന് യുവിനെ ഫോൺ ചെയ്ത് എനിക്കൊന്ന് കണ്ട് സംസാരിക്കണം, വളരെ സീരിയസ് ആണെന്ന് പറയുന്നു. അങ്ങനെ ചെങ്ങിന്റെ മെസ്സേജ് കിട്ടിയതിനെ തുടർന്ന് യു അവനുള്ള റൂമിനെ പുറത്തേക്ക് ഇറങ്ങി ചെങ്ങിനെ കാണാൻ പോകാനായി ഒരുങ്ങുമ്പോ പി എ അവനെ തടയുന്നു. പുറത്തു പോകേണ്ട, അവിടെ ഒരുപാട് ആൾക്കൂട്ടമുണ്ട്, അവരുടെ കയ്യിൽ പെട്ട ഇപ്പൊ എന്തൊക്കെ അവർ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. കൂടാതെ യുവിന്റെ പുതിയ മാനേജറും യു ഈ റൂമിന് വെളിയിലേക്ക് ഇറങ്ങരുത് എന്ന് ശ്രദ്ധിക്കാൻ
എന്നെ പ്രത്യേകം ഏൽപ്പിച്ചു എന്ന പി എ പറയുമ്പോൾ പുതിയ മാനേജറോ അപ്പൊ എന്റെ പഴയ മാനേജർ എവിടെ പോയെന്ന് യു ചോദിക്കുമ്പോ അവരെ സസ്പെൻഡ് ചെയ്തല്ലോ അവരത് പറഞ്ഞതല്ലേന്ന് പി എ ചോദിക്കുന്നു. ശരിയാ പറഞ്ഞായിരുന്നു, പക്ഷെ അത് ചുമ്മാ തമാശ പറയാ എന്നെ പേടിപ്പിക്കാൻ പറയാന്ന് ഞാൻ കരുതിയത്. ഇത് ഇത്രയും സീരിയസ് ആയിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന യു ആകെ ടെൻഷനിലാവുന്നു. ഇതേ ടീം ചെങ്ങിനെ കാണാനായി യു അല്ല പോകുന്നത്, പകരം യുവിന്റെ മാനേജർ അവളെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് കാണുന്നു. ഇപ്പോ ഈ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അതിന് നീ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് യുവിന്റെ ഫാൻ ക്ലബ്ബ് നടത്തുന്ന അതിന്റെ ഹെഡായ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം ചെങ്ങിന് മാനേജർ പറഞ്ഞു കൊടുക്കുന്നു. ചെങ്ങിനും നല്ല ഒരു കുറ്റബോധമുണ്ട്, യു ഈ ഒരു അവസ്ഥയിലാകാൻ താനും ഒരു കാരണമാണല്ലോ എന്ന് അവൾ കരുതുന്നു. കാരണം അന്ന് ചെങ്ങ് ദേഷ്യപ്പെട്ട് പോയതിനു ശേഷം ആ ഒരു സങ്കടത്തിലാണ് യു അത്രയും ഡ്രിങ്ക്സ് അടിച്ചത്, അതുമൂലമാണല്ലോ ഇങ്ങനൊക്കെ കാര്യങ്ങളും സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ മാനേജർ പറയുന്നത് പോലെ ചെയ്യാൻ ചെങ്ങ് റെഡിയാണ്. അവൾ ആ പെൺകുട്ടിയെ കാണാനായി പോകുന്ന ഇതേ സമയം ആ ഫോട്ടോഗ്രാഫർ ഉണ്ടല്ലോ റൂമേഴ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് ഫോട്ടോസ് ഒക്കെ വൈറലാക്കിയ അയാളെ കാണാനായി ബില്ലും സാങ്ങും പോകുന്നു. അങ്ങനെ ആ ഒരു ഫാൻസ് അസോസിയേഷന്റെ ഹെഡായ പെൺകുട്ടിയെ ചെന്ന് കാണുന്ന ചെങ് അവളോട് എല്ലാ കാര്യങ്ങളും പറയുന്നു. അതായത് മാനേജറിനും യുവിനും ഇടയിൽ റിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് പ്രചരിക്കുന്നതെല്ലാം തെറ്റായ കാര്യങ്ങളാണെന്ന്. ആക്ച്വലി ഈ ഫാൻസും യുവിനെതിരെ തിരിഞ്ഞിരിക്കുകയായിരുന്നു, പക്ഷെ ഇപ്പോ സത്യാവസ്ഥ ബോധ്യപ്പെടുന്ന അവർ യുവിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായി വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ പിന്നീട് സീനിയറും ബില്ലും സാങ്ങും കൂടി ആ ഫോട്ടോഗ്രാഫറിനെ ചെന്ന് കാണുന്നു. മാനേജറിന്റെ പ്ലാനിങ് പ്രകാരം അയാളെ ഒരു ഹോട്ടൽ റൂമിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു വിസിറ്റിംഗ് കാർഡ് പോലെയാണ് ഇവർ കൊടുക്കുന്നത്. ഇവരാരാണെന്ന് ഈ ഫോട്ടോഗ്രാഫർക്ക് അറിയില്ല, ആ കാർഡിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ലേഡിയുടെ സ്റ്റാഫ് ആണെന്നാണ് ഇവർ കരുതിയത്. അങ്ങനെ പിന്നീട് ആ കാർഡിന്റെ ഉടമയായ ആ ലേഡിക്കും ഇതേപോലെ ഹോട്ടലിലേക്ക് ആ ഫോട്ടോഗ്രാഫർ ഉള്ള അതേ റൂമിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ ഇവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഈ ഫോട്ടോഗ്രാഫർ ആകട്ടെ മറ്റുള്ള ആളുകളുടെ അതും ഫേമസ് ആയ ആളുകൾ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനാണ്. അങ്ങനെ അയാളെ കൊണ്ട് തന്നെ യുവിനെതിരെ വന്ന ആരോപണങ്ങളുടെ സത്യാവസ്ഥ പുറത്തു ചാടിക്കാനായിട്ട് മാനേജറുടെ പ്ലാനിങ് പ്രകാരം ആ പ്ലാൻ ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അത് വെച്ച് ഒരേ ഹോട്ടൽ മുറിയിലേക്ക് ഈ ഫോട്ടോഗ്രാഫറിനെയും അയാൾ ഇതുപോലെ ഫോട്ടോ എടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു ലേഡിയെയും എത്തിക്കാനായി സാധിക്കുന്നു. അങ്ങനെ അവിടെ വെച്ച് ഇവരെ കൈയോടെ പിടികൂടി ഇയാൾ ഇത്തരം സ്വഭാവക്കാരനാണ്, യുവിനെതിരെ വന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണ്, അത് ഇയാൾ കെട്ടിച്ചമച്ചതാണെന്ന് ഇയാളെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് സോളിഡായ തെളിവ് സ്വീകരിക്കാനായി ഇവർക്ക് സാധിക്കുന്നു. അങ്ങനെ ഒടുക്കം അയാൾക്കത് പബ്ലിക്കായി തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ എല്ലാവർക്കും യു നിരപരാധിയാണ്, യുവും മാനേജറും തമ്മിൽ ഇപ്പോൾ റൂമേഴ്സിൽ വരുന്ന പോലെ യാതൊരു റിലേഷനും ഇല്ല, അത് ഈ ഫോട്ടോഗ്രാഫർ കെട്ടിച്ചമച്ചതാണ് എന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ മാനേജറിനെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് സിഇഒ തിരിച്ചു വിളിക്കുന്നു. ഇനിയും യുവിന്റെ കൂടെ വർക്ക് ചെയ്യേണ്ട, വേറെ വല്ല സ്റ്റാർസിന്റെ കൂടെ, ഈ നമ്മുടെ ഏജൻസിയുടെ അണ്ടറിൽ ഒരുപാട് കേ പോപ്പ് സ്റ്റാർസ് ഉണ്ടല്ലോ, വേറെ ആരുടെ കൂടെ വേണമെങ്കിലും വർക്ക് ചെയ്തു, അത് നിങ്ങളുടെ ചോയ്സ് ആണെന്ന് സിഇഒ പറയുമ്പോൾ വേണ്ട, എനിക്ക് യുവിന്റെ കൂടെ തന്നെ വർക്ക് ചെയ്താൽ മതിയെന്ന് മാനേജറും പറയുന്നു. അങ്ങനെ ഈ ഒരു പ്രണയ റൂമറിൽ നിന്ന് മാനേജറും യുവും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് രക്ഷപ്പെട്ടുവെങ്കിലും യു ഒരു വർഷത്തോളം ചികിത്സയ്ക്കായൊക്കെ പോയിരിക്കുകയല്ലായിരുന്നു. ആ കാലയളവിലൊക്കെ കോൺട്രാക്ട് ചെയ്യാത്തതിന്റെ പേര് യുവിന് കോൺട്രാക്ട് കൊടുത്തിരുന്ന ബിസിനസ് സ്ഥാപനങ്ങളും കമ്പനികളും ഒക്കെ നഷ്ടപരിഹാരം ഈടാക്കാനായി കേസ് കൊടുക്കുന്നു. ആ ഒരു വാർത്ത അറിയുന്ന ചെങ്ങും വളരെ സാഡാവുന്നുണ്ട്. ചെങ്ങും കൂട്ടുകാരും കൂടി ചേർന്ന് മാനേജറിന്റെ കൂടെ നിന്നതുകൊണ്ടാണ് ആ ഒരു റൂമേഴ്സിൽ നിന്ന് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ കഴിഞ്ഞത്. പക്ഷെ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളായി, യുവിന് പണി കിട്ടി. യുവാകട്ടെ മാനേജറിനോട് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ആ സിഇഒ പറഞ്ഞതുപോലെ വേറെ എത്രയോ കെ പോപ്പ് സ്റ്റാർസ് ഉണ്ട്, അവരുടെ ആരുടെയിലും മാനേജറായി പോയാൽ ഇത്രയും ടെൻഷൻ അടിക്കേണ്ടി വരില്ലല്ലോ, ഞാൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് ജോലി ഭാരം കൂടുന്നു, നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി വരുന്നു എന്നെല്ലാം യു പറയുമ്പോ അതൊക്കെ ഞാൻ നോക്കിക്കോളാം, എന്റെ ജോലിയല്ലേ, എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ ഇഷ്ടമെന്ന് മാനേജർ തീർത്ത് പറയുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ചെങ്ങിനെയാണ്. ചെങ്ങ് എങ്ങനെ യു ഇപ്പോ അവനെതിരെ വന്നിരിക്കുന്ന ഇത്രയും വലിയ പെനാൽറ്റി അടയ്ക്കും, ഈ കമ്പനിക്കാർക്ക് അവൻ എങ്ങനെ ഇത്രയും ക്യാഷ് കൊടുക്കും, അവന് സാധാരണ കിട്ടുന്ന പേയ്മെന്റ് വെച്ച് നോക്കിയാൽ പോലും ഇത്രയേറെ ക്യാഷ് അവന് ഉടനെ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നോർത്ത് അവൾ ആകെ ടെൻഷൻ ആവുന്നു. അവൾ അതുകൊണ്ട് തന്നെ മാനേജറെ ചെന്ന് കണ്ടിട്ട് അന്ന് എന്നോട് ഏജൻസിയിൽ ചേരുന്നതിനെ പറ്റി പറഞ്ഞില്ലേ, അന്ന് ഞാനത് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇപ്പം ഞാൻ അതിന് തയ്യാറാണ്, ഞാൻ ഏജൻസിയിൽ ചേരാം, എനിക്ക് കിട്ടുന്ന സാലറി അത് യുവിന്റെ കടം വീട്ടാൻ എടുക്കാമെന്നെല്ലാം പറയുമ്പോൾ ഇത് യു അറിഞ്ഞുകൊണ്ടാണോ അവൻ സമ്മതിച്ചോ, അവൻ സമ്മതിക്കാതെ ഒന്നും നടക്കില്ല എന്ന് മാനേജർ പറയുന്നു. തുടർന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാനായി യുവിനെ കാണാനായി ചെങ്ങ് പോകുന്നു. അവൾ ഈ കാര്യം പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് യു പറയാണ്. അങ്ങനെ പറയരുത്, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അന്ന് ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടെങ്കിലും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് നമുക്കിടയിൽ ഇങ്ങനത്തെ ഫോർമാലിറ്റി വേണോ, നിന്റെ കടങ്ങൾ വീട്ടാൻ എനിക്ക് സമ്മതമാ, ഞാൻ തയ്യാറാണെന്ന് അവൾ പറയുമ്പോൾ അത് വേണ്ട, എന്റെ കടങ്ങൾ ഞാൻ തന്നെ വീട്ടിക്കൊള്ളാം, അതിലേക്ക് നമ്മുടെ റിലേഷനെ കൂട്ടിക്കൊടുക്കേണ്ടെന്ന് യു സ്ട്രിക്റ്റ് ആയി പറയുന്നു. അങ്ങനെ പിന്നീട് ചെങ്ങും തിരിച്ചുപോയി മാനേജറും തന്റെ ജോലി
ജോലിയിൽ ബിസി ആയിരിക്കുമ്പോഴാണ് യു ഒരു പ്രസ് മീറ്റ് നടത്താൻ പോകുന്നു എന്ന കാര്യം അറിയുന്നത്. ഈ പ്രസ് മീറ്റ് നടത്താൻ പോകുന്നു എന്ന് മുന്നേ മാനേജറിനോടോ ചെങ്ങിനോടോ യു പറഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്താ കാര്യമൊന്നും അറിയില്ല. ചെങ്ങ് വേഗം തന്നെ പ്രസ് മീറ്റ് ലൈവ് ആയി കാണാനായി തുടങ്ങുന്നു. മാനേജർ സംഭവം പറഞ്ഞ് വെന്യൂവിലേക്കും ചെല്ലുന്നു. അവിടെ എത്തുമ്പോൾ ഞാനും ഈ മാനേജറും തമ്മിൽ റിലേഷനിലാണെന്ന് പറഞ്ഞ് വലിയ കോലാഹലം ഉണ്ടായിരുന്നല്ലോ. യഥാർത്ഥത്തിൽ ഇവർ എന്റെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ച് ചില ഫോട്ടോസ് കാണിക്കാനായി തുടങ്ങുന്നു. ഇതിപ്പോ റിവീൽ ചെയ്യേണ്ടതെന്ന് മാനേജർ പറയുന്നുണ്ടെങ്കിലും യു കേൾക്കാതെ ആ ഫോട്ടോ കാണിക്കുകയാണ്. അതിൽ അനാഥാലയത്തിൽ വളർന്ന ഒരു കൊച്ചു പയ്യനെ നമുക്ക് കാണാം. ഈ പയ്യൻ യു ആണ്. അവനെ അവന്റെ ടാലന്റ് മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈ മാനേജറാണ്. ഒരു അച്ഛന്റെയും അമ്മയുടെയും ഒരു മെന്ററിന്റെയും ഒക്കെ സ്ഥാനത്ത് നിന്ന് യുവിന് ഇത്രയേറെ വളരാനായി വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ മാനേജറാണ്. അങ്ങനെയുള്ള ഒരാളെയും വെച്ച് താനും റിലേഷനിലാണെന്ന് പറഞ്ഞ് ഫേക്ക് ന്യൂസസ് വന്നത് തന്നെ വളരെയേറെ ഡിപ്രഷനിലാക്കി എന്നെല്ലാം യു തുറന്നു പറയുന്നു. കൂടാതെ താൻ മൂലം ഇനി ആരും കഷ്ടപ്പെടേണ്ട, പ്രത്യേകിച്ച് തന്റെ മാനേജർ. തനിക്ക് വേണ്ടി അവർ ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഈ ഏജൻസിയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് യു ആ പ്രസ് മീറ്റിൽ പ്രഖ്യാപിക്കുന്നു. ഇത് മാനേജർക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. നീ ഇങ്ങനെ ചെയ്യരുത്, നിന്നെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലെന്നല്ല മാനേജർ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ഇത് എന്റെ ഫൈനൽ തീരുമാനമാണ്. ഇത്രയും നാൾ ഈ ഏജൻസിയിൽ നിന്നില്ലേ, ഇനി ഞാൻ എന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ എന്നെ കൊണ്ട് എന്ത് പറ്റുമെന്ന് നോക്കട്ടെ എന്നെല്ലാം യു പറയുന്നു. അവൻ അതിനുശേഷം അവന്റെ ഫ്രണ്ട്സിനെയും ചെങ്ങിനെയും കാണാനായി പോവാണ്. എല്ലാവരും ഇതറിഞ്ഞ് ആകെ സങ്കടത്തിലായിരുന്നു. ചെങ് യുവിനെ കണ്ടപാടെ അവന്റെ അടുത്തേക്ക് വളരെ സങ്കടത്തിലെത്തുമ്പോ എനിക്ക് യാതൊരു സങ്കടവും ഇല്ല, ഇനിയിപ്പോ എനിക്ക് ഒരു ഐഡൽ എന്ന ഭാരം ഇല്ലാതെ നിന്റെ കൂടെ ഫ്രീ ആയി നടക്കാമല്ലോ, ഇനി ഏജൻസിന്ന് റെസ്ട്രിക്ഷൻസും വരില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നു. ശേഷം ഫ്രണ്ട്സിന് ഒരു പാർട്ടി നൽകാണ്. സാധാരണ സന്തോഷം വരുമ്പോഴല്ലേ നമ്മളൊക്കെ പാർട്ടി നടത്തുക. ഇവിടെ ആ ഒരു ഏജൻസിന്ന് സ്വയം രാജിവെച്ചതിന് ഇവൻ പാർട്ടി നടത്തുന്നു. അങ്ങനെ ആ പാർട്ടിയിൽ എല്ലാവരും ഇരിക്കുന്നതും അവർ ചില കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡ് തീർന്നെങ്കിലും കഥ അവസാനിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു പാർട്ടി എന്തിന്റെങ്കിലും തുടക്കമാണോ? ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനുണ്ട്. എന്തായിരിക്കും യുവിന്റെയും ചെങ്ങിന്റെയും റിലേഷന് സംഭവിക്കുക, ആരാണ് ഏമിയുടെ അച്ഛൻ എന്നതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.